വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളത്തിൻ്റെ പ്രിയ നടിയാണ് മഞ്ജു വാര്യർ. എന്നാൽ ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും മഞ്ജുവിന് നിറയെ ആരാധകരാണ് ഉള്ളത്. ആരാധകരുടെ കണ്ണിലുണ്ണിയായിരുന്ന സമയത്താണ് വിവാഹം കഴിഞ്ഞ സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത മഞ്ജു പോയത്. എന്നാൽ ഇപ്പോൾ ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് താരം. ഇപ്പോഴത്തെ മലയാള സിനിമയിലെ ഡീഗ്രേഡിങ്ങിനെ കുറിച്ച് വെട്ടിത്തുറന്ന് പറയുകയാണ് നടി മഞ്ജു വാര്യർ. സിനിമ ആസ്വദിക്കാനുള്ള മനസ്സിപ്പോൾ പ്രേക്ഷകർക്ക് നഷ്ടമായിരിക്കുകയാണെന്ന് താരം പറഞ്ഞു. സിനിമ അവസാനിക്കും മുമ്പ് റിവ്യൂ എഴുതുന്നവരും എന്ത് ഫേസ്ബുക്കിൽ എഴുതാമെന്ന ചിന്തയോടെ സിനിമ കാണുന്നവരും നമുക്കിടയിലുണ്ടെന്ന് മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു. മേരി ആവാസുനോ വലിയ ചിന്തകളൊന്നുമില്ലാതെ ശൂന്യമായ മനസ്സോടെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുൻവിധിയോടെ എന്ത് കുറ്റം കണ്ടുപിടിക്കുക എന്ന് ആലോചിച്ച സിനിമ കാണരുത്. എങ്കിൽ മാത്രമേ നമുക്ക് ആ സിനിമ പുതുമയോടെ കാണാൻ കഴിയൂ. എല്ലാ സിനിമകളും അങ്ങനെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ആ ഒരു സുഖം വീണ്ടും ആൾക്കാർക്കുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നും മഞ്ജു വാര്യർ പറഞ്ഞു. റേഡിയോ സുനോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിൻ്റെ പ്രതികരണം. അതേസമയം മഞ്ജു വാര്യർക്കൊപ്പം ജയസൂര്യയും പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രം മേരി ആവാസുനോ പ്രദർശനം തുടരുകയാണ്. റേഡിയോ ജോക്കി ശങ്കർ എന്ന കഥാപാത്രത്തെയാണ് ജയസൂര്യ അവതരിപ്പിക്കുന്നത്. ഡോക്ടറായാണ് മഞ്ജു വാര്യർ എത്തുന്നത്. ശിവദയും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ ജോണി ആന്റണി, ഗൗതമി നായർ, സോഹൻ സീനുലാൽ, സുധീർ കരമന, ജി സുരേഷ് കുമാർ, ദേവി അജിത്, മിഥുൻ വേണുഗോപാൽ എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. മഞ്ജു വാര്യരും ജയസൂര്യയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് മേരി ആവാസുനോ. ജി പ്രജേഷൻ ആണ് സംവിധാനം. യൂണിവേഴ്സൽ സിനിമയുടെ ബാനറിൽ ബി രാഗേഷാണ് നിർമ്മാണം. ക്യാപ്റ്റൻ, വെള്ളം എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം പ്രജേഷിനും ജയസൂര്യയും ഒന്നിക്കുന്ന മൂന്നാമത്തെ ചിത്രമാണ് മേരി ആവാസുനോ എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്.